ഹലോ ഗായ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അങ്ങനെ കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ഇന്നൊരു ഫുഡ് വീഡിയോ ഇടാൻ പോകുന്നത്. അപ്പം ഇപ്പം വൈകുന്നേരമായി, അപ്പൊ നമ്മൾ ചായ കുടിക്കേണ്ട സമയമായി. അപ്പൊ അമ്മ പറഞ്ഞ പോലെ ചായ കടി അല്ലേ അമ്മ. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചെറിയ ഒരു വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സ് ആണ്. കാരണം അമ്മ സ്നാക്സുകളുടെ ഒരു ആശാനാണ്. കാരണം വെറൈറ്റി രീതിയിലുള്ള സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാൻ അമ്മ ഭയങ്കര സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്പം അപ്പൊ ഇന്ന് നമ്മൾ മൈദ കൊണ്ട് ചെറിയ ചെറിയ ബോണ്ട പോലെ അല്ലേ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. മൈദ എല്ലാം രണ്ടും കിട്ടിയ തന്നെ, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, പിന്നെ മൈദ, പിന്നെ നമ്മുടെ ഉപ്പ്. അങ്ങനെയൊക്കെ നമുക്ക് എന്തോ പറയുന്നത്, നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു സ്നാക്സ് ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പൊ എന്തൊക്കെയാണ് അതിനകത്തുള്ള സാധനങ്ങളെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അമ്മ നേരത്തെ പറഞ്ഞ പോലെ എന്തൊക്കെയാ അപ്പം ഇന്ന് സ്നാക്സ് ഉണ്ടാക്കാൻ പോകുന്നത്? സ്നാക്സ് ചെറിയ ചെറിയ പച്ചമുളകാണ്. പച്ചമുളക്, ഇഞ്ചി, ഇഞ്ചി, കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, ഓക്കെ, പിന്നെ നമ്മുടെ സവാള, സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഇടാവല്ലേ, ചെറിയ ഉള്ളി ഇടാം, എളുപ്പം ജോലി തീരണ്ട, അത് കാരണം വലിയ ഉള്ളി. പിന്നെ ഉള്ളത് മൈദ, മൈദാപ്പൊടി, പിന്നെ ഉപ്പ്, കുറച്ച് സോഡാപ്പൊടി, പിന്നെ കുറച്ച് സോഡാപ്പൊടി അല്ലേ. ഓക്കെ, അപ്പൊ ഇനി അടുത്ത് എന്തോ ചെയ്യാൻ പോകുന്ന അമ്മ, എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം അല്ലേ. ഓക്കെ ശരി, എല്ലാം കൂടെ ഇടാൻ പോവല്ലേ. അപ്പൊ എല്ലാം കൂടെ ചെറിയൊരു പാത്രത്തിൽ അമ്മ ആക്കി. കായ ഇടുന്നുണ്ടോ നമ്മള്? കായ വേണമെങ്കിൽ ഇടാം അല്ലേ. ഗ്യാസിന് ഏറ്റവും നല്ലൊരു സാധനമാണ് ഈ കായ. കേട്ടോ കേട്ടോ, അങ്ങനെ ഒരു പിന്നെ ആവശ്യത്തിന് കുറച്ച് മതിയല്ലോ. ഒരു നുള്ള്, ഒരു നുള്ള് സോഡാ പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മൈദ ഇടുക. മൈദ, ഓക്കെ. മൈദക്ക് എന്തെങ്കിലും അളവ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഒരു കപ്പല്ലേ, എങ്ങനെയാ ഇത് ബാക്കിൽ എന്തോ ഒരു കപ്പ്. അപ്പൊ ഒരു കപ്പ് മൈദ ആയിട്ടിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്യണം. ഇതെങ്ങനെ പേസ്റ്റ് പരിവർത്തനം? എണ്ണയ്ക്കകത്ത് കൈ കൊണ്ട് ഇടുന്ന മാതിരി അതേപോലെ പേസ്റ്റ് ആക്കാം. നമ്മുടെ ബാറ്റർ തയ്യാറായി, റെഡി ആയിട്ടിരിക്കുകയാണ്. ഇപ്പൊ ഇനി പാത്രം എടുക്കുക, എണ്ണ ഇടുക, ചൂടാക്കുക, കഴിക്കുക. അപ്പൊ അതിനോട് ചേർന്ന് തന്നെ അമ്മ ഇവിടെ ഇപ്പം പാല് ചൂടാക്കാൻ വേണ്ടി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് നാടൻ പാലാ അല്ലേ അമ്മ? നാടൻ പശുവിന്റെ പാലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കവർ പാല് യൂസ് ചെയ്യുന്ന ഇപ്പൊ കുറച്ചു. നമ്മളിവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു ചേട്ടനുണ്ട്. അപ്പൊ പുള്ളിക്ക് ഒരു മൂന്നാല് പശുക്കളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ നിന്നാണ് പശുവും പാല് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഒരു സൈഡിൽ ഇങ്ങനെ അമ്മ ചായ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അടുത്ത സൈഡിൽ അമ്മ ഇനി നേരത്തെ നേരത്തെ പറഞ്ഞ പോലത്തെ എന്തോ അതിന്റെ പേര് മൈദ ബോണ്ട. അങ്ങനെ അമ്മ ചെയ്യാൻ പോവാണ്. വെളിച്ചെണ്ണ ഇട്ടോ, അങ്ങനെ വെളിച്ചെണ്ണ ഇടാൻ പോവാണ്. നമ്മളിവിടെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്, പാം ഓയിൽ ആദ്യമേ ഉപയോഗിച്ചോണ്ടിരുന്നത്, കൊച്ചുങ്ങൾ കുറഞ്ഞതിന് വേണ്ട. വെളിച്ചെണ്ണ ഇടുമ്പോഴത്തേക്കും പ്രത്യേക ടേസ്റ്റ്, വാമരാകുമ്പോഴത്തേക്കും കഴിക്കുന്നതിന്റെ ആഹാരത്തിന് വ്യത്യാസം വരും അല്ലേ, ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പൊ ദേഹത്തിന് എനിക്ക് തോന്നുന്നത് വെളിച്ചെണ്ണ അല്ലേ ഏറ്റവും നല്ലത്. വീട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണ അല്ലേ, നല്ല വെളിച്ചെണ്ണ. അപ്പൊ ഇനി ആ സമയം കൊണ്ട് എണ്ണ ചൂടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ആ സമയം കൊണ്ട് അമ്മ ചായ ചെയ്യാൻ പോവാണ്. അപ്പൊ ഇടാൻ പോവല്ലേ ഇനി. ഓക്കെ,
അങ്ങനെ അമ്മ ചായപ്പൊടിയും ഇട്ടിരിക്കുകയാണ് ചായ റെഡിയാക്കാൻ വേണ്ടി. ഇപ്പുറത്തെ സൈഡിൽ കൂടെ സ്നാക്സ് ഫ്രൈ ചെയ്തോണ്ടിരിക്കുന്നു, ഇപ്പുറത്തെ സൈഡിൽ കൂടെ ചായ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ സ്നാക്സ് റെഡി ആയിരിക്കുമല്ലേ അമ്മ? എടുക്കാൻ പോകുന്നു. ചായ റെഡിയായി. ചായക്ക് അടിക്കണം അല്ലേ, നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ സ്നാക്സ്, ഇത് ഗായത്രിക്കുള്ള ഓട്സ്, പിന്നെ നമ്മുടെ സ്നാക്സ്, പിന്നെ ചായ. അമ്മ, ഗായ, ബബുമണി, പിന്നെ ഞാൻ ഇരിപ്പുണ്ട്. അമ്മ എടുത്തോ, അപ്പം കഴിക്കാം എല്ലാവരും. കൊള്ളാവും. ബബുമണിക്ക് ഇല്ല, പാല് കുടിച്ചിരിക്കുക. സ്നാക്സ് കാണിച്ചാൽ മതി, പുറത്ത് ഭയങ്കര ക്രിസ്പിയും അകത്ത് ഒന്നുമില്ല. പച്ചമുളകും സവാളയും ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്നാക്സ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അല്ലേ. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ അമ്മ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.